എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം. ഓരോരുത്തർക്കും ഓരോ ലക്കി നമ്പറുകളായിരിക്കും. ഇതിനകട്ടെ പലതരത്തിലാണ് നമ്മൾ കണക്കാക്കുന്നത്. നിങ്ങളുടെ ലക്കി നമ്പർ കണ്ടെത്തി അത് കണക്കാക്കി നിങ്ങളുടെ ശരീരപ്രകൃതി ഏത് തരത്തിലുള്ളതാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഒരാൾ ജനിച്ചത് 4/6/1992 അതായത് June 4 1992 ഒരാൾ ജനിച്ചതെങ്കിൽ അയാളുടെ ലക്കി നമ്പർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് June 4 അപ്പോ June 6+4+1992 ആദ്യം ഈ 1992 ആഡ് ചെയ്ത് നോക്കാം. അതായത് 1+9+9+2=21 എന്ന് കിട്ടും. ഈ 21 വീണ്ടും 2+1 ആഡ് ചെയ്ത് കൊടുക്കുക. 2+1=3. അപ്പൊ അവസാനം 6+4+3 എന്ന് കിട്ടും. അപ്പോ ഇതിന്റെ ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത് 13 ആയിരിക്കും. ഈ 13 വീണ്ടും ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. 1+3=4. അപ്പോ 4 ആ വ്യക്തിയുടെ ലക്കി നമ്പർ എന്ന് പറയുന്നത്. കരിയറിലായാലും വ്യക്തി ജീവിതത്തിലായാലും ന്യൂമറോളജിയെ ആശ്രയിക്കുന്നവർ ഒട്ടും കുറവല്ല. അതുതന്നെയാണ് ഭാഗ്യമെന്ന് വിശ്വസിക്കുന്നവരും ഒട്ടനവധിയാണ്. ലക്കി നമ്പർ എന്നാൽ പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒന്നാണ്. 1 മുതൽ 9 സംഖ്യകളാണ് ലക്കി നമ്പറുകൾ. ഇവ അനുസരിച്ച് ഭാഗ്യവും ഭാവിയും നമുക്ക് മനസ്സിലാക്കാം. ഇത്തരത്തിൽ ഭാഗ്യ നമ്പറുകൾ എങ്ങനെയെല്ലാം നിങ്ങളുടെ ശരീരപ്രകൃതിയെ ബാധിക്കുന്നു എന്നും എന്തൊക്കെ കാരണങ്ങളും രോഗങ്ങളും നിങ്ങളെ അലട്ടുന്നു എന്നും നോക്കാം. ലക്കി നമ്പർ 1 ആൾക്കാർ. ലക്കി നമ്പർ 1 അമിതവണ്ണത്തിന്റെ ആളുകളായിരിക്കും. ഇവരിലെ മെറ്റബോളിസം പലപ്പോഴും ഇവരെ മെലിയാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഒരിക്കലും ഇവരുടെ ശരീരത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കാരണം ഇവരുടെ ശരീരം മെലിഞ്ഞിരിക്കും എന്നതാണ് സത്യം. ഭാഗ്യം എപ്പോഴും നിങ്ങളുടെ അരികിൽ തന്നെയായിരിക്കും. ലക്കി നമ്പർ 2. ഈ ഭാഗ്യസംഖ്യയുള്ള ആളുകളിൽ അമിതവണ്ണം കുറയുന്നു. അവർ മിക്കപ്പോഴും ഒരു ഭക്ഷണക്രമം ഉണ്ടാക്കുന്നത് നല്ലതാണ്. അവരിലേറെയും സാധാരണയായി പട്ടിണി കിടക്കുന്നതിൽ നിർണായകമായ ഒരു തെറ്റ് വരുത്തുന്നത് ശരിയായ ഭക്ഷണത്തെപ്പറ്റി അറിയാൻ കഴിയാതെ വരുന്നവരാണ്. പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയവ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി വേണം. അതിലൂടെ തന്നെ പലപ്പോഴും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ അല്പം കൂടുതൽ വേണം. ലക്കി നമ്പർ 3. ഈ ഭാഗ്യസംഖ്യയുള്ള ആളുകൾക്ക് നിഷേധാത്മകത ഉണ്ടെന്ന് പറയുന്നു. അവർ ലോകത്തിലെ പല കാര്യങ്ങളെയും നെഗറ്റീവ് ചിന്തയിലൂടെയാണ് കാണുന്നത്. ആത്മീയ ഭാരമാണ് തന്റെ ഭാരത്തിലൂടെ ഇത്തരക്കാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭാരത്തെ ഒരു വലിയ കാര്യമായി ഇവർ കണക്കാക്കുന്നില്ല. പൊതുവെ ഭാരക്കൂടുതൽ ഉള്ളവരായിരിക്കും ഇത്തരക്കാർ. ലക്കി നമ്പർ 4. എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റികളിൽ സജീവമായിരിക്കും ഇത്തരക്കാർ. അതുകൊണ്ട് തന്നെ വിശപ്പ് മറ്റുള്ളവരെക്കാൾ ഇവർക്ക് കൂടുതലായിരിക്കും. ഇത് പലപ്പോഴും ഇവരുടെ ശരീരഭാരം വർദ്ധിക്കാൻ കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവൃത്തികൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് എന്തുകൊണ്ടും നല്ലതാണ്. ഇത് പല വിധത്തിലാണ് നിങ്ങളുടെ ആരോഗ്യത്തെയും സഹായിക്കുന്നത്. ലക്കി നമ്പർ 5. ലോകം വളരെ പ്രയാസപ്പെട്ടതായി തോന്നുന്നവരായിരിക്കും ഇക്കൂട്ടർ. ഇതിൽ ഇവരുടെ ഫിഗറിനെയും വളരെയധികം തന്നെ ബാധിക്കുന്നു. തടിയെന്ന കാര്യത്തെ പിന്നിൽ നിർത്തി ജീവിതം ആഘോഷിക്കാനാണ് ഇവർക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ എപ്പോഴും അമിതഭാരം എന്ന് പറയുന്നത് ഇവരുടെ കൂടപ്പിറപ്പായിരിക്കും. ഇത്തരം കാര്യങ്ങളിൽ ആശങ്കാകുലരാവാത്തതാണ് ഇവരുടെ പ്രധാന ഗുണവും. ലക്കി നമ്പർ 6. ഇവർക്ക് അഴകളവുകൾ അനുസരിച്ചുള്ള ബോഡി ഷേപ്പ് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർ 6 എന്ന ലക്കി നമ്പറിനുടമകളായത്. ഭക്ഷണത്തിൽ മിതത്വം പുലർത്തുന്നവരാണ് ഇക്കൂട്ടർ. അതുകൊണ്ട് തന്നെ ശരീരാകൃതി നിലനിർത്താൻ ഇവർക്ക് കഴിയുന്നു. ഇത് പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളും ഇവർക്ക് നൽകുന്നു. അതിലുപരി ഇവരുടെ ജീവിതം തന്നെ മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടുന്ന ഒന്നായിരിക്കും. ലക്കി നമ്പർ 7. വികാരപരമായാണ് ഇവർ ഭാരക്കൂടുതലിനെ സമീപിക്കുന്നത്. പങ്കാളിയുമായുള്ള ബന്ധത്തെ വരെ പലപ്പോഴും ഭാരക്കൂടുതൽ വെച്ച് ഇവർ അളന്നു നോക്കും. അതുകൊണ്ട് തന്നെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവർ പരമാവധി ശ്രമിക്കും. ഭാരക്കൂടുതൽ ഒരു വിഷയമായി തന്നെ പലപ്പോഴും ഇവർക്ക് മാറുന്നു. എന്ത് വന്നാലും പലതരത്തിലുള്ള ഡയറ്റും മറ്റും ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ലക്കി നമ്പർ 8. എങ്ങനെ തടി കുറക്കാമെന്നും എങ്ങനെ ദേശത്തെ നിയന്ത്രിച്ച് തടി കുറക്കാമെന്നും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഇത്തരക്കാർ. ഇവരിലെ സ്ട്രെസ്സും വികാരങ്ങളുമാണ് പലപ്പോഴും ഭാരക്കൂടുതലിന് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി സ്ട്രെസ് എന്ന സംഗതിയിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രദ്ധിക്കുക. ഇതുമാത്രമാണ് തടി കുറക്കാൻ ഇവർക്ക് ആകെയുള്ള മാർഗം. ലക്കി നമ്പർ 9.
ഭാരക്കൂടുതൽ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് ഈ കൂട്ടം. പലപ്പോഴും ഇത്തരം പ്രതിസന്ധികളെ നേരിടാൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതലാവുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇത്തരക്കാർക്ക് എങ്ങനെയെങ്കിലും തടിയെ കുറച്ചാൽ മതിയെന്ന് വിചാരിക്കുന്നവരാണ്. എന്നാൽ ഇതൊരിക്കലും നല്ലൊരു തുടക്കമായിരിക്കില്ല. പൊതുവെ തടിച്ച പ്രകൃതക്കാരായിരിക്കും ഇവർ.